നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഷെഫ് പ്രിൻസ്. അപ്പോൾ നമുക്ക് ഒരു സാധാരണ വീട്ടിലേക്ക് വെക്കുമ്പോൾ നമ്മൾ കോഴിയോ പോത്തോ എന്നുള്ള ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, മുയലാണ്. അപ്പം നമുക്ക് മുയൽ വീട്ടിലേക്ക് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും, ചില അറിയാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് മുയൽ എങ്ങനെ കറി വെക്കാം, അല്ലെങ്കിൽ മുയൽ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ കറി വെക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുയൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം വീട്ടിൽ, അതാണ്. അപ്പം പോകാം വീഡിയോയിലേക്ക്. ആ എൻ്റെ ചങ്ങാതിമാരെ എല്ലാവർക്കും ഒരു നമസ്കാരം. 1 കിലോ നാടൻ മുയൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കവനെ ഒന്ന് പെപ്പർ മസാല ആക്കി ഒന്ന് സെറ്റപ്പ് ചെയ്തതിന് എടുക്കാം. മുയൽ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി വേവ് കൂടുതലാണ് നാടൻ മുയലിന്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് മക്കും കൂടെ ഉണ്ടാവും. നമുക്ക് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇവനങ്ങ് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഒരു 3 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേണ്ടോ, ഒരു നല്ല സ്മെല്ലായിരിക്കും. ഈ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി കഴിയുമ്പോൾ ആ സമയത്ത് നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചാണ് സവോള അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഏകദേശം ഒരു രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാണ് മുയലിനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടിയ ശേഷം ഒരു ആവിയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും ഈ മുയലിൻ്റെ മക്കുമണം അങ്ങ് മാറും. ആ എണ്ണയൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ മക്കുമണം അങ്ങ് മാറും. പാകത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉണ്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെക്കുക, ഒന്ന് മൂടി വെക്കാം. മൂടി ഒന്ന് ആവിയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും കേട്ടോ മുയലിൻ്റെ ആ കളറൊക്കെ ഒന്ന് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതുണ്ടോ, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഇതിൻ്റെ കുരുമുളക് ചതച്ചത്. കുരുമുളക് ചതച്ചത് ഇത്തിരി കൂടുതൽ വേണം. 1 കിലോ മുയലിന് 1-2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും സാധനമാണ് വേണ്ടത്. 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചത് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ കുക്കറിലേക്ക് ആക്കുക. കുക്കറിൽ 2 വിസിൽ നമ്മുടെ മുയൽ അവിടെ സെറ്റായി വരും. 2 വിസിൽ അടിച്ചാൽ മതി. നമ്മൾ തിരിച്ച് ഉരുളിലോട്ട് പകർത്തുക. പകർത്തി ഒന്ന് തിളച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ 1 മുറി തേങ്ങയുടെ പാല്, നല്ല കട്ടിയുള്ള പാല്, അധികം വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്ത പാലും കൂടെ ചേർക്കുക. ഇതുപോലെ തേങ്ങ കൊത്തി വെച്ചേക്കുന്നത് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. തേങ്ങ കൊത്തി വെച്ച ഈ സമയത്ത് നമ്മൾ ചേർത്താൽ മതി. അത് വേവാറായി വരുമ്പോൾ ചേർന്നേ, കാരണം തേങ്ങ ഒന്ന് കടിക്കണം, അതിൻ്റെ ഉള്ളിലൊരു പച്ചപ്പുണ്ടെങ്കിലേ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, 1/2 പാല് പയ്യെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്തിരി കുരുമുളകും പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ പോകാനെ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ഉഗ്രൻ സാധനമാണ് കേട്ടോ മുയൽ. മുയൽ കിട്ടുവാണെങ്കിൽ കൂട്ടുകാർ നിങ്ങളൊന്ന് പരീക്ഷ കൊടുക്കണം. ഇതുപോലെ മുയൽ പെപ്പർ മസാല നല്ല കിടിലൻ ടേസ്റ്റായിരിക്കും. നല്ല സ്മെല്ലും ആ സ്മെല്ല്, ഓ അസാധ്യ ഫ്ലേവറുമാണ്. അപ്പോൾ കൂട്ടുകാരെ, മുയൽ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല ഉഗ്രൻ ടേസ്റ്റിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ഗ്രേവി ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.